ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഹെർഷേസിൻ്റെ ചോക്ലേറ്റ് സിറപ്പ് അതായത് 10 രൂപയ്ക്ക് കിട്ടുന്ന ആ ഒരു സാഷേ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ചോക്ലേറ്റിൻ്റെ ഗണാഷ് വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിങ്ങുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്രോസ്റ്റിങ്ങിന് 8 മണിക്കൂർ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതുകൊണ്ട് ആ ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യം നമുക്ക് ആദ്യം തന്നെ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മെല്ലോ കമ്പനിയുടെ ഡാർക്ക് കോമ്പൗണ്ട് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 500 ഗ്രാമാണ്. അപ്പോൾ ഇതിലേക്ക് ഗണാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അമൂൽ ഫ്രഷ് ക്രീം 250 ml ആ ഒരു ഫുൾ പാക്കറ്റും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. തീ കൂടാൻ പാടില്ല. നല്ല ലോ ഫ്ലെയിമിലായിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഈ ഒരു നല്ല ചൂടായിട്ടുള്ള ആ ഒരു ക്രീമിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ഡാർക്ക് കോമ്പൗണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 10 സെക്കൻഡോളം ഒന്ന് വയ്ക്കുക. അപ്പോൾ വയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായി വരും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു ഗണാഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഫ്രോസ്റ്റ് ചെയ്ത സമയത്ത് കുറച്ചൊന്ന് ബാക്കി വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഗണാഷ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് 200 ml ഈ ഒരു ഫ്രഷ് ക്രീമും 400 ഗ്രാം ചോക്ലേറ്റും എടുത്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് അത്രയും ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ എടുക്കാം കേട്ടോ. ഈ ഒരു പറഞ്ഞ അളവിൽ തന്നെ എടുക്കാവുന്നതാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു അടുപ്പുള്ള ബൗളെടുത്താലും മതി, പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ. അതിലേക്കാക്കിയിട്ട് അടച്ച് വെക്കുക. ഇനി അടുപ്പില്ലാത്ത ബൗളാണെങ്കിൽ ഇങ്ങനെ ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്താലും മതി. അതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരുത്, പുറത്ത് തന്നെ സാധാരണ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഒരു 8-10 മണിക്കൂർ ഇത് സെറ്റാകാൻ വെക്കണം. അതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഞാൻ 1/2 kg അളവ് ഇവിടെ കാണിക്കാം. 1 kg തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഹാഫും ഹാഫും ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ 1/2 കപ്പിൻ്റെ 3/4 ഭാഗം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ കൊക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് ഇതിലേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഡാർക്കായിട്ടുള്ള നല്ല സ്പോഞ്ച് കിട്ടും. ഞാനിങ്ങനെ ഒരു തവണ അരിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ബലൂൺ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാറാണ് പതിവ്. ഇനി ബലൂൺ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 തവണ അരിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മഞ്ഞയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ ചോക്ലേറ്റിൻ്റെ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തന്നെ. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബീറ്റായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടിയെടുത്താൽ മതി. ഇത് 2-3 തവണയായിട്ട് ചേർത്താൽ മതി പഞ്ചസാര, മൊത്തമായിട്ട് ചേർക്കരുത്. അപ്പോൾ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. സെയിം ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ മഞ്ഞയും ഓയിലും ഒക്കെ ഉള്ള ആ ഒരു മിക്സ് ഒന്ന് ജസ്റ്റ് ബീറ്റാക്കി എടുക്കണം. ഓയിലുള്ളത് കൊണ്ട് നമ്മൾ ഓവർ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ബീറ്റായി വന്ന മിക്സായാൽ നമുക്ക് ഹെർഷേസിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. കറക്റ്റ് ഒരു സാഷയിലുള്ളത് 10 രൂപേൻ്റെ സാഷയാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ അളന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇത് നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സിറപ്പ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു കേക്കിന്. ഇനി നമുക്ക് ഇത് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ലൂസായിട്ടുള്ള ഫോമിലെത്തിയാൽ നേരെ നമുക്ക് മുട്ടയുടെ വെള്ളേൻ്റെ മൊത്തമായിട്ടുള്ള ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളം ആ ഒരു പൊങ്ങി വന്നത് താഴ്ന്നു പോവുകയില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 തവണയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതാണ് കുറച്ചുകൂടി ചോക്ലേറ്റ് കേക്കിന് ഭംഗിയും അതുപോലെ തന്നെ ഒരു കളറൊക്കെ കിട്ടുന്നത്.
നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ആറഞ്ചിൻ്റെ മോൾഡാണ് എടുത്തത്. അപ്പോൾ രണ്ട് തവണയായിട്ട് 1 കിലോൻ്റെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഹാഫും ഹാഫും ആയിട്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിളൊക്കെ പോയി കിട്ടും. ഇവന് ഓവനിൽ 35 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം അനുസരിച്ചിട്ട് ബേക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ആ ഒരു ഫ്രോസ്റ്റിംഗ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ ബേസിലേക്ക് ആക്കി കൊടുത്തിട്ട് ഫസ്റ്റത്തെ ലെയറ് വെച്ച് കൊടുക്കുക കേക്കിൻ്റെ. ഇത് സിമ്പിൾ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെർഷേസിൻ്റെ തന്നെ ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കുന്ന സമയത്ത്. ഇത് വേറെ സാഷയാണ് കേട്ടോ. ഒരു സാഷ നമ്മൾ കേക്കിലേക്കും ഒരു സാഷ ഫ്രോസ്റ്റിങ്ങിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു ലെയർ ചെയ്ത് കൊടുക്കുക ചോക്ലേറ്റിൻ്റെ. നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും ഈ ഒരു സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ലെയറിങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടും ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളത്തിലേക്ക് ഈ പാത്രത്തോടെ ഇറക്കി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. അങ്ങനെ മൊത്തം 4 ലെയറും കേക്കിൻ്റെ ചെയ്തെടുക്കുക. ഞാൻ ഒരു കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ടും കട്ട് ചെയ്യാം കേട്ടോ. കുറച്ചൊരു ഹൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മൾ സിമ്പിളായിട്ടൊരു ക്രം കോട്ട് കൊടുക്കുക. ഈ ലെയറിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ന്യൂട്ടല്ല, ചോക്ലേറ്റ് ചിപ്സ്, അതും അല്ലെങ്കിൽ നട്ട്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ക്രഷ് ചെയ്തിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ ക്രം കോട്ട് കഴിഞ്ഞ ശേഷം ഞാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഈ കേക്ക്. അപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിലുള്ള ചോക്ലേറ്റൊക്കെ. അപ്പോൾ നമ്മൾ ഫൈനൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടോപ്പിൽ ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഐസിംഗ് നൈഫിൽ നമുക്ക് കുറച്ച് കുറച്ച് ക്രീം എടുത്തിട്ട് സൈഡൊക്കെ കവർ ചെയ്ത് പോവുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് വിപ്പിംഗ് ക്രീമിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് എഡ്ജസ്സൊക്കെ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും. അത്രയും സോഫ്റ്റ് അല്ലാത്തതുകൊണ്ട്, കാരണം ചോക്ലേറ്റ് കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ ഈസിയാണ് കേട്ടോ. നിങ്ങൾക്ക് സൈഡൊക്കെ നല്ല ഫിനിഷിങ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊരു ചൂടുവെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഐസിംഗ് നൈഫ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിൽ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുത്താലും മതി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം. നോസിലൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഹെർഷേസിൻ്റെ ചോക്ലേറ്റ് കേക്കാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഫസ്റ്റ് തന്നെ എത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.